വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു സ്പെഷ്യൽ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് നല്ല ടേസ്റ്റിയോട് കൂടി വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു തന്തൂരി ബിരിയാണിയാണ്. അപ്പോൾ നമ്മളിത് തയ്യാറാക്കുമ്പോൾ ഇതിലേക്ക് സ്മോക്കൊക്കെ കഴിക്കുന്നത് കൊണ്ട് അതിൻ്റെ ഫ്ലേവറൊക്കെ ഈ റൈസിൽ ഉണ്ടാവുന്നത് കൊണ്ട് അതൊരു നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുക എന്നുള്ളത് നോക്കാം. My ummi's recipes, the secret of our taste. അപ്പം അതിനായിട്ട് 1 kg ചിക്കൻ എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനാണിത്. അപ്പോൾ നമ്മൾ ചിക്കനെ ഇതുപോലെ വരങ്ങിയിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മസാല ഒക്കെ നന്നായി പിടിക്കത്തുള്ളൂ. ഇനി ഒരു പവിളേക്കായിട്ട് നമുക്ക് 1 tbsp അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം 2 tbsp മുളക് പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞങ്ങളിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നല്ല കളർ ഉണ്ടാകുന്നതായിരിക്കും, വേറെ കളറൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇതിലേക്ക് 1 tsp മല്ലിപ്പൊടിയും 2 tbsp അളവിൽ ചില്ലി ഫ്ലേക്സും ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ചെറിയ ജീരകം 1 tbsp കൂടി ഇട്ട് കൊടുക്കുക. പൊടിയാണെങ്കിലും പ്രശ്നമില്ല, പക്ഷേ ജീരകമാകുമ്പോൾ കുറച്ച് കൂടി ടേസ്റ്റി ആവുന്നതായിരിക്കും. ഇനി ഇതിലേക്ക് 1/2 cup തൈര് ഒഴിച്ചു കൊടുക്കുക. ശേഷം ചെറുനാരങ്ങ, 1 ചെറുനാരങ്ങ പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്, അതുകൂടി ഒഴിച്ചു കൊടുക്കുക. പിന്നീട് 1/4 tsp മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ അത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായി മിക്സ് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ വരങ്ങി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കന് ഇട്ട് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ചിക്കൻ നന്നായി മാരിനേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് 1 മണിക്കൂറോളെങ്കിലും മിനിമം ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. നമ്മൾ 2-3 മണിക്കൂറൊക്കെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആവുന്നതായിരിക്കും ചിക്കൻ കഴിക്കാനായിട്ട്. ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള റൈസാണ് വേണ്ടത്. അപ്പോൾ ഞങ്ങളിവിടെ 1 kg കൈമ അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഈ അരി യൂസ് ചെയ്തിട്ടാണ് ഞങ്ങളിവിടെ ബിരിയാണി തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി 3 tbsp അളവിൽ ഇഞ്ചി വെളുത്തുള്ളിയും 6 പച്ചമുളകും കൂടി നമുക്ക് മിക്സിയിൽ ഒന്ന് നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളിതാ ഒന്ന് നന്നായി തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് വേണ്ടത് തക്കാളിയാണ്. അപ്പോൾ ഞങ്ങളിവിടെ 4 medium size തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തൊലിയൊന്നും കളയാതെ തന്നെ വെള്ളമൊന്നും കൂട്ടാതെ നമുക്ക് ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്കായിട്ട് 2 tbsp അളവിൽ ഓയിൽ ഒഴിക്കാം. ഇനി ഓയിലിലേക്കായിട്ട് നമുക്ക് 1 സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കുക. 1 വലിയ സവാള ആണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളി നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം അതിനായിട്ട് കറുവപ്പട്ട, പിന്നീട് ഏലക്കായ, കറാമ്പൂ എന്നിവയാണ് എടുത്തിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരി എടുക്കുന്നതിൻ്റെ 1/2 teaspoon ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഈ വെള്ളം നന്നായി തിളപ്പിച്ചെടുക്കാം. ഇനി ഒരു പാനിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഓയിൽ ഒഴിക്കാം. ശേഷം നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കന് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന മസാല കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബിരിയാണിയിലേക്ക് വേണ്ടിയുള്ള മസാല തയ്യാറാക്കുമ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി വെള്ളത്തിലേക്കായിട്ട് നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഈ അരിയൊക്കെ ഒന്ന് വെന്ത് വന്ന് വെള്ളമൊക്കെ വറ്റുന്നത് വരെ നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് നന്നായി വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം.
അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ റൈസിലുള്ള വെള്ളമൊക്കെ വറ്റി വന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്കായിട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ഫ്രൈ ആയി വന്നാൽ മതി. ഇനി നമുക്ക് ഇതിൽ നിന്ന് കോരിയെടുക്കാം. ഇനി നമുക്കൊരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിക്കാം. ഇനി ഇതിലേക്കായിട്ട് നമ്മൾ നേരത്തെ ചിക്കന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ഓയിലാണിത്, ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്കായിട്ട് ഒരു 4 മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞത് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റി കൊടുക്കാം. ഇപ്പോൾ സവാള നന്നായി വളർന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്കായിട്ട് നമ്മൾ നേരത്തെ മുളകും ഇഞ്ചി വെളുത്തുള്ളി കൂടി അരച്ചെടുത്തിട്ടുണ്ടായിരുന്ന പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് തക്കാളി അരച്ചെടുത്തിട്ടുണ്ടായിരുന്ന പ്യൂരിയാണിത്, അതുകൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞങ്ങൾ തക്കാളി അടിക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ, അത് അങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്യൂരി കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ ഗരം മസാലയുടെ പൗഡർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മസാലയുടെ ബാക്കിയാണിത്, അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ചിക്കന് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം ഇതിലേക്കായിട്ട് 1/2 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. ഈ ഇതിലേക്കായിട്ട് നമുക്ക് അവസാനമായിട്ട് ചപ്പ് പുതിന ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണിയിലേക്ക് വേണ്ടിയുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാല നിന്ന് കുറച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഈ മസാലയുടെ മുകളിലേക്കായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന റൈസ് നമുക്ക് ഇട്ടുകൊടുത്ത് നന്നായി നിരത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ റൈസിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കാം. ശേഷം മല്ലിച്ചപ്പ് പുതിന എന്നിവ ഇട്ട് കൊടുക്കാം. ഇതിന് മുകളിലേക്കായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ്റെ മസാലയാണിത്, അതിന് മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് നിരത്തി കൊടുക്കാം. ശേഷം ഇതിന് മുകളിലേക്കായിട്ട് വീണ്ടും റൈസ് ഇട്ട് കൊടുത്തിട്ട് അതിന് മുകളിൽ ഗരം മസാല പൗഡറും മല്ലിച്ചപ്പും പുതിനയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഗ്യാസിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ അടിയിലൊരു തട്ടിൻ്റെ മുകളിലേക്കായിട്ട് ഇത് പാത്രം വെച്ച് കൊടുക്കുക. അപ്പോൾ തീ എല്ലാ ഭാഗത്തേക്കും എത്തുന്നതായിരിക്കും. ഇപ്പോൾ ഇത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റൈസ് തുറന്നു നോക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്കായിട്ട് ഇതിനുള്ളിൽ നമുക്കൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ചാർക്കോൾ കത്തിച്ചെടുത്തിട്ടുള്ള ചാർക്കോളാണ്, അതില്ലാന്നുണ്ടെങ്കിൽ ചിരട്ട കത്തിച്ച കനലായാലും മതി, അത് വെച്ച് കൊടുക്കാം.
ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് അതിൽ നിന്ന് സ്മോക്ക് വരുന്നത് കാണാം. അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ മൂടി ഉപയോഗിച്ച് അടച്ച് വെക്കാം. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് നമുക്കൊന്ന് ദമ്മിടാം. അപ്പോൾ നമ്മൾ ദമ്മിട്ട് കഴിഞ്ഞ് അടുപ്പത്ത് നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തന്തൂരി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചാർക്കോൾ ഒന്ന് എടുത്ത് മാറ്റാം. ഇനി നമുക്കിതിൻ്റെ റൈസും മസാലയും വേറെ വേറെ പ്ലേറ്റിലേക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ ഈ ബിരിയാണി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിരിക്കും. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് കേട്ടോ. നിങ്ങളിത് എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന സ്മോക്കിൻ്റെ ഒക്കെ ഫ്ലേവർ നമ്മുടെ റൈസിൽ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ തന്തൂരി ബിരിയാണി നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞങ്ങൾ ഇനി വിടാൻ ഉദ്ദേശിക്കുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.